മത്സര പരീക്ഷകളിൽ കേരള നവോത്ഥാനം അതുപോലെ കേരള ചരിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പ്രീവിയസ് എൽ ജി എസ് പേപ്പറിൽ വന്നിട്ടുള്ള കേരള നവോത്ഥാനം അതുപോലെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാര്? അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്ന് തന്നെയാണ് സമത്വ സമാജത്തെ വിശേഷിപ്പിക്കുന്നത്. 1836 അത് നമ്മൾ പഠിച്ചിരിക്കേണ്ട വർഷമാണ്. 1836 സമത്വ സമാജം രൂപം കൊണ്ടത്. സമത്വ സമാജം ആരുടെ സംഘടനയാണ്? വൈകുണ്ഠസ്വാമികളുടെ സംഘടനയാണ് സമത്വ സമാജം. താഴെ പറയുന്നവയിൽ വക്കം മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏത്? അപ്പൊ നമുക്ക് നോക്കാം. സ്വദേശാഭിമാനി പത്രം. ഇപ്പൊ സ്വദേശാഭിമാനി പത്രം പറയുമ്പോഴത്തേക്കും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് നമ്മൾ ആദ്യം ഓർക്കുന്നത്. പക്ഷെ നമ്മൾ അറിയണം സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. 1905 ജനുവരി 19 തിരുവനന്തപുരത്തെ അഞ്ചുതെങ്കിൽ അദ്ദേഹം സ്വദേശാഭിമാനി പത്രം സ്ഥാപിക്കുന്നത്. പിന്നീട് 1907 ഇത് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത്. അഞ്ചുതെങ്കിലാണ് ഇത് സ്ഥാപിച്ചത്. മുസ്ലിം 1906 അദ്ദേഹം ആരംഭിച്ച മാസികയാണ് മുസ്ലിം. അതുപോലെ തന്നെ 1918 അദ്ദേഹം ആരംഭിച്ച മാസികയാണ് അൽ ഇസ്ലാം. അതുപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രസിദ്ധീകരണമാണ് ദീപിക. ദീപിക അദ്ദേഹം ആരംഭിച്ചത് 1931. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, താഴെ തന്നിട്ടുള്ളവയിൽ വക്കം അബ്ദുൾ ഖാദർ മൗലവിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഓപ്ഷൻ സി ആണ്, അൽ അമീൻ. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം നമുക്ക് അറിയാം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് 1721 ഏപ്രിലാണ്. കൃത്യമായി നോട്ട് ചെയ്ത് ചെയ്യുക, 1721 ഏപ്രിലാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അപ്പൊ ഈ ഒരു ടേമും കൂടി ഓർമ്മിച്ച് വെക്കുക, കേരളത്തില് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അപ്പൊ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ആറ്റിങ്ങൽ കലാപ സമയത്ത് വേണാട് രാജാവ് ആദിത്യവർമ്മയായിരുന്നു. ആദിത്യവർമ്മയായിരുന്നു വേണാട് രാജാവ്. ആറ്റിങ്ങൽ കലാപത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഗിഫോർഡ് ആണ് വധിക്കപ്പെട്ടത്. ഗിഫോർഡ് ഈ കലാപവുമായി ബന്ധപ്പെട്ട്, അതായത് ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒരു ഉടമ്പടി ഉണ്ടായി. ആ ഉടമ്പടി വേണാട് ഉടമ്പടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വേണാട് ഉടമ്പടി 1723 വേണാട് ഉടമ്പടി ഉണ്ടാകുന്നത്. 1723 കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോഴും വളരെ പ്രധാനമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് വേണാട് ഉടമ്പടി. അപ്പൊ 1723 ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത് എന്നുകൂടി നമ്മൾ പഠിക്കണം. മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും. മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് വി ടി ഭട്ടതിരിപ്പാട്. അപ്പൊ വി ടി ഭട്ടതിരിപ്പാടിന്റെ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അപ്പൊ ഇവിടെ പ്രേംജി നമ്മുടെ SERP പുസ്തകങ്ങളിൽ കൃത്യമായിട്ട് കേരള നവോത്ഥാനത്തെ കുറിച്ചും നവോത്ഥാന നായകരെ കുറിച്ചൊക്കെ 7ാം ക്ലാസ് SERP കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവിടെ വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ചും പിന്നെ ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പ്രേംജിയെ കുറിച്ച് സംസാരിച്ചത് എന്തായിരുന്നു? ഋതുമതി. പ്രേംജിയുടെ കൃതിയാണ് ഋതുമതി. അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രേംജി എഴുതിയിട്ടുള്ള നാടകമാണ് ഋതുമതി. വി ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ബന്ധമുണ്ട്. വേല ചെയ്താൽ കൂലി കിട്ടണം, നമുക്ക് ചെറിയൊരു സംശയം ഉണ്ടാകും. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഗുരുവിന്റെ വാക്കാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, അതും ഗുരുവിന്റെ വാക്കാണ്. അപ്പൊ വേല ചെയ്താൽ കൂലി കിട്ടണം, അത് സ്വാഭാവികമായിട്ടും ശ്രീനാരായണ ഗുരു അല്ല. നമുക്കറിയാം വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് ആരുടെ വാക്കാണ്? വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, വൈകുണ്ഠ സ്വാമികൾ. അടുത്തത് ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ആത്മോപദേശ ശതകം, ദൈവ ദശകം, ദർശനമാല, ഇത് മൂന്നും ആരാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല. ചട്ടമ്പി സ്വാമികളുടെ കൃതി തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ്, പ്രാചീന മലയാളം.
കുമാരഗുരുദേവന്റെ ജന്മസ്ഥലം എത്രയോ തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇരവി പേരൂർ. 57A ആണ്, ഇരവി പേരൂരാണ് കുമാരഗുരുദേവൻ പൊയ്കയിൽ യോഹന്നാൻ എന്നൊക്കെ അറിയപ്പെടുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അധികം നമ്മുടെ റാങ്ക് ഫയലുകളിലൊന്നും കാണാത്ത ഒരു പോയിന്റ് SCRT ടെക്സ്റ്റിൽ ഉള്ളത് യുദ്ധവിരുദ്ധ ജാഥ. യുദ്ധവിരുദ്ധ ജാഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊയ്കയിൽ യോഹന്നാനുമായിട്ട് അല്ലെങ്കിൽ കുമാരഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും മത്സര പരീക്ഷാ തയ്യാറെടുപ്പിൽ, PSC പരീക്ഷാ തയ്യാറെടുപ്പിൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. SCRT ടെക്സ്റ്റുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് നമുക്ക് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും, മല്ലത്ത് പത്മനാഭൻ. അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏത് എന്നാണ് ചോദിക്കുന്നത്? ഏതായിരുന്നു? സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിക്കപ്പെട്ടത്. അപ്പോ 1938, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം, 1938 സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായിട്ട് പേര് മാറി. പുലയ മഹാസഭയാകുന്നത് 1938. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായിരുന്നു, മാഗസീൻ ആയിരുന്നു സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദളിത് പത്രം എന്ന് പറയുന്നതും സാധുജന പരിപാലിനിയെ ആയിരുന്നു. മുഖ്യപത്രാധിപർ, സാധുജന പരിപാലിനിയുടെ മുഖ്യപത്രാധിപർ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനായിരുന്നു. ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം നമുക്കൊക്കെ അറിയാം. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടത് 1956. 1956 ഭാഷാടിസ്ഥാനത്തിൽ 14 സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറീസുമാണ് രൂപം കൊണ്ടത്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. 1956 കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. താങ്ക് യു.